വെറും മണ്ണിൽ പുല്ല് കൊണ്ടുണ്ടാക്കിയ വീട്ടിലും കാര്യങ്ങളും ഇവിടുത്തെ ജീവിത രീതിയും കാര്യങ്ങളല്ല. കുൽധാര വില്ലേജ്, കുൽധാര വില്ലേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ധനുഷ്കോടി രാമേശ്വരം പോലെ തന്നെ, അത് നമ്മൾ സീ സൈഡ് അല്ലേ, ഇതൊരു മരുഭൂമി. അപ്പോൾ ഈ മരുഭൂമിയിൽ ആർക്കും വേണ്ട നടക്കുന്ന ഒരു അബൗണ്ടഡ് വില്ലേജ് എന്നൊക്കെ പറയാവുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് ഈ കാണുന്നത് കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ ജയ്സാൽമറിൻ്റെ സിറ്റി എൻട്രൻസ് ഏരിയ. ഇത് ഇതിൻ്റെ ഫ്രണ്ട്, ഇതിൻ്റെ ഫ്രണ്ട് റെയിൽവേ സ്റ്റേഷനും ഇതാവുണ്ടോ, ജയ്സാൽമർ റെയിൽവേ സ്റ്റേഷൻ എൻട്രൻസ് ആണത്. ഇവിടെ നമുക്ക് ഇടത്തോട്ട് പോകാം. ഇത് സ്റ്റാർട്ടിങ് ആണ് സിറ്റി ഏരിയയുടെ, അങ്ങോട്ടാണ് വലിയൊരു എൻട്രൻസ് ആണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇതിൻ്റെ ബാക്കിലോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ജയ്സാൽമറിൻ്റെ, അതായത് നമ്മുടെ ഇതിൻ്റെ ബോർഡർ പാകിസ്ഥാൻ ബോർഡറിലടുത്ത് ഇപ്പോൾ വലിയൊരു പട്ടാള സ്റ്റേഷനാണ്. ഇതിൻ്റെ ബാക്കിലോട്ട് അത്രയും കുറേ ടാങ്കറും കാര്യങ്ങളൊക്കെ ആയിരുന്നു, രാത്രി ഫുള്ളായിരുന്നു. പക്ഷേ അതിൻ്റെ വീടിന് എടുക്കാൻ പറ്റില്ല, രാത്രിയല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും യാത്ര തുടങ്ങി. ദൈവമേ, ഇവിടുത്തെ ഒക്കെ ബസ്സിൻ്റെ ഹോൺ കേട്ടോ. അടിപൊളിയല്ലേ, നമുക്ക് ഇവിടെ സിറ്റി ഉണ്ടോ. വെള്ളത്തിന് ക്ഷാമമാണെങ്കിൽ ഇവിടെ വാട്ടറിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നൊരു സീനുമില്ല ഇവിടെ. ഇതുകൊണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങൾക്ക് ഒരു ശൈലിയുണ്ട്, അതായത് അവർ വേറെ ഒരു നിറവും, അതായത് വേറെ ഒന്നുമില്ല, ഒരു ഗോൾഡൻ കളർ, ഒരു ഗോതമ്പ് നിറമാണ് ഇവിടുത്തെ കെട്ടിടങ്ങൾക്കെല്ലാം, അതായത് ഇവിടുത്തെ മണ്ണിൻ്റെ നിറമാണ് ഇവിടുത്തെ കെട്ടിടങ്ങൾക്ക്. അപ്പോൾ അതായത് വേറെ എനിക്ക് തോന്നുന്നു അത് ചൂടിനെ എന്തിനെങ്കിലും ആവാഹിക്കാനോ, അതായത് പുറത്ത് അകത്തോട്ട് കടത്തിടാതിരിക്കാനോ പ്രതിരോധിക്കാനോ ഒക്കെ ആയിരിക്കാം എനിക്ക് നിറം. എങ്കിലും പക്ഷേ ആ ഒരു നിറം ഉണ്ടല്ലോ, നല്ലൊരു ഭംഗിയാണ്. അതായത് ഈ സ്ഥലത്തോട് യോജിച്ച് കിടപ്പുന്നുണ്ട് ഈ ആ ഒരു സ്ഥലം, നമ്മുടെ ആ ഒരു കെട്ടിടത്തിൻ്റെ നിറവും ആ കെട്ടിടത്തിൻ്റെ രൂപവും കാര്യങ്ങളും എല്ലാം ഒരു വെറൈറ്റിയാണ് ഇവിടുത്തെ. അതിനിട്ട് ഇവിടുത്തെ ഓരോ എൻട്രൻസ് ചെയ്ത് ഇവിടുത്തെ ഓരോ എന്താ പറയുക, ആ ഒരു നിറം വെച്ചതിന് ഓരോ സ്തൂപങ്ങളൊക്കെ ചെയ്ത് ഓരോ എൻട്രൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ പറഞ്ഞുതരാം, അതുകൊണ്ടോ ഇതുകൊണ്ടോ ഓരോ എൻട്രൻസിൻ്റെയൊക്കെ ചോദിച്ചിരുന്നുണ്ടോ. എൻ്റെ സ്വർണ്ണ നഗരി ജയ്സ്ലാം വർമ്മയെ ആപ്കോ ഹാർദിക് സ്വാഗതം ഹേ. നമ്മുടെ നമ്മളവരെ ഹാർദവമായി നമ്മളവരെ സ്വർണ്ണ നഗരിയായ ജയ്സ്ലാമിനൊക്കെ സ്വാഗതം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ അടിപൊളി ബോർഡും ഇതവിടുത്തെ വീടും കാര്യങ്ങളൊക്കെയാണ് സെറ്റപ്പ് കൊണ്ടല്ലോ. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ അറിയാമല്ലോ, കുൽധാര വില്ലേജ്. കുൽധാര വില്ലേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ധനുഷ്കോടി രാമേശ്വരം പോലെ തന്നെ, അത് നമ്മൾ സീ സൈഡ് അല്ലേ, ഇതൊരു മരുഭൂമി. അപ്പോൾ ഈ മരുഭൂമിയിൽ ആർക്കും വേണ്ട നടക്കുന്ന ഒരു അബൗണ്ടഡ് വില്ലേജ് എന്നൊക്കെ പറയാവുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ താഴ്ത്ത സ്ഥലത്തോട്ട് പോകുന്നത് കേട്ടോ. ഓരോ വീട് പ്രത്യേകത ഉണ്ടോ, ഓരോ വീടും ചെറിയ 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 കട്ടകളിൽ ഒറ്റ ചതുരട്ട്, ഒറ്റ ഷേപ്പ്, ഒരു ചതുര പെട്ടി പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മണ്ടയിൽ ഒന്നും ചെയ്തിട്ടില്ല, ഒറ്റ പ്ലെയിനാണ്. എന്നിട്ട് അതിനകത്ത് താമസിച്ച് നോക്കണ്ടോ, ഇവിടെ വെള്ളത്തിനപ്പോൾ അവരെന്താ ചെയ്യുന്ന ഒരു പിടുത്തമല്ലോ കേട്ടോ. ഓഫ്, അറിയില്ല എന്തോ, നമ്മളിതൊക്കെ കാണണ്ടേ. നമ്മളൊക്കെ അപ്പോൾ സ്വർഗമാണ്, സ്വർഗം. നമുക്ക് എന്നിട്ട് നമ്മളൊക്കെ നാടിന് നമുക്കൊരു വിലയില്ല, എല്ലാം പാഴാക്കിയ ഒരു എന്താ പറയുക, ഒരു കീറിങ് ഇല്ലാതാക്കി നമ്മൾ നടക്കുന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ മീൻസ് ഞാൻ ഉൾപ്പെടെ, ഇത് നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ട് അവരുടെ അവസ്ഥയും നമ്മൾ അവരുടെ സിറ്റുവേഷൻ ആയിരുന്നെങ്കിലൊക്കെ ഓർക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണെന്ന്. സത്യം, നമുക്കെന്താ പറയുക, വെള്ളത്തിന് വെള്ളം, കറണ്ടിന് കറണ്ട്,
അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യം എല്ലാം ഉണ്ട്. വലിയൊരു പണക്കാരനായിട്ടല്ലെന്നുണ്ടെങ്കിലും വലിയൊരാളായിട്ടല്ലെന്നുണ്ടെങ്കിലും അത്യാവശ്യം കഴിച്ചും കുടിച്ചും കിടക്കാം. അതിനൊന്നും ഒരു കുഴപ്പം നമുക്ക് ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടു. കാരണം നമ്മളെ സ്ഥലവും നമ്മുടെ സിറ്റുവേഷനും നമ്മളെ കൾച്ചറും സംസ്കാരവും ഒക്കെ അങ്ങനെ വന്ന രീതിയും നമ്മുടെ ആ ഒരു നമ്മുടെ കേരളം അങ്ങനെയാണ് മറ്റുള്ള സംസ്ഥാനത്തെ കാട്ടി. ഇതുവരെ കണ്ടാൽ ബെറ്റർ കേരളം മാത്രമേ ഉള്ളൂ ജീവിത രീതിയിൽ എല്ലാത്തിലും. നമ്മൾ നമ്മൾ അഹങ്കരിക്കേണ്ടതാണ് നമ്മളതപ്പോൾ. നിങ്ങളിതൊക്കെ ഒന്ന് കാണണം, ഇതൊക്കെ ഒക്കെ കാണുന്നേരം മനസ്സിലാവും നമ്മൾ എത്രമാത്രം വലിയ നിലയിലാണ് ജീവിക്കുന്നതെന്ന്. അതുകൊണ്ട് ഇവിടുത്തെ കുട്ടികളെയൊക്കെ ഉണ്ടോ, ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഉണ്ടോ? വെറും മണ്ണിൽ പുല്ല് കൊണ്ടുണ്ടാക്കിയ വീട്ടിലും കാര്യങ്ങളും ഇവിടുത്തെ ജീവിത രീതിയും കാര്യങ്ങളല്ല. നിങ്ങൾ ആലോചിച്ചത് ഇതേപോലെ തുരിശുള്ള സ്ഥലത്ത് താമസിക്കുന്ന എങ്ങനെയൊക്കെ രീതി, എത്ര ദിവസം നിങ്ങളോട് പിടിച്ച് നിൽക്കാൻ പറ്റും ഇവിടെ ഇങ്ങനെ? അതും കറണ്ട് പോലും നേരെ കാണില്ലായിരിക്കും. കാരണം മെയിൻ സിറ്റിയിൽ 9 മണി 9 വരെ ആരാകുമ്പോഴത്തേക്കും ഒരു കടയിൽ ഒരു ലൈറ്റേ ഉള്ളൂ, കാരണം അവിടെ കറണ്ട് ഇല്ലാതായിരിക്കും. എനിക്ക് തോന്നുന്നത് റീചാർജബിൾ ലൈറ്റ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇട്ടേക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഗ്രാമത്തിൻ്റെ അവസ്ഥ പറയേണ്ടല്ലോ, കാര്യമുണ്ടോ? നമ്മുടെ ഈ രാജസ്ഥാനിലും കാറ്റാടി പാടുണ്ട് കേട്ടോ, കണ്ടോ? നമ്മൾ ദൂരെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ ഇവിടത്തെയും ഇവിടെയും കറണ്ട് എടുക്കാനായിട്ട് കാറ്റാടി പാടം യൂസ് ചെയ്യുന്നതാണ് അർത്ഥം. പക്ഷേ ഇവിടെ സോളാറാണെന്നുണ്ടെങ്കിൽ 100% കറണ്ട് ഒരു ക്ഷാമമുണ്ട്. പക്ഷേ സർക്കാർ ആരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. കാരണം അറ്റ്ലീസ്റ്റ് ഈ റോഡ്സ്, കാരണം വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രാത്രി കറുത്ത പശുക്കളൊരു ഇറങ്ങി റോഡിൽ കയറുന്ന വഴി അനുകൂലം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ലോറിക്കാർ കാണാൻ പറ്റും, ലോറി ഇതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് മാറി. പക്ഷേ ബൈക്കുകാർക്ക് വന്നാൽ ഭയങ്കര അപകടം പിടിച്ച സംഭവമാണ് ഈ പശുവും ആടും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ ഇവിടെ സർക്കാർ എന്ത് ചെയ്യണം? അപ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റെങ്കിലും റോഡ് സൈഡിൽ നമുക്ക് ഒരു സ്ഥാപിക്കണം. ഈ സോളാർ സ്ഥാപിച്ചാൽ മതിയായിരുന്നല്ലോ, പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ സോളാറിന് സീനില്ല, പക്ഷെ അവരെന്ത് ചെയ്യത്തതെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ മരുഭൂമിയൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ പോകുന്നു തോന്നുന്നു കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഡെസേർട്ടും കാര്യങ്ങളും ഇവിടെയൊക്കെ ഏകദേശം മരുഭൂമിയുടെ ആ ഒരു നിറത്തിൽ കല്ലാണ് സെറ്റപ്പ്. അത് വലുതായിട്ടുള്ള ഒരു ഇതില്ല, എന്താ ഒരു ഫലഭൂഷ്ടി ഇല്ലാത്ത മണ്ണും കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പ്രോപ്പർ ഡെസേർട്ട് കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അബൗണ്ട് വില്ലേജിലേക്കുള്ള ടേണിങ് പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ട് ഇനി ഇവിടെ നിന്ന് ഏകദേശം 6.4 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ അബൗണ്ട് വില്ലേജിലുള്ളത്. പക്ഷെ ഇവിടെ പ്രത്യേകം അറിയാമോ, റെസ്റ്റോറൻറ്റ് നമ്മൾ കഴിക്കാൻ മറന്നുപോയി. കഴിക്കാൻ മറന്ന് നമ്മൾ ചോദിച്ചു ഇങ്ങോട്ട് വല്ലതും കാണുമായിരിക്കും, പക്ഷെ ഇങ്ങോട്ട് ഒന്നുമില്ല. അതാണ് സീന്. രണ്ടാമത്തെ കാര്യം അതല്ല, പെട്രോൾ അടിക്കാൻ ഞാൻ ചോദിച്ചു ഇങ്ങോട്ട് ഒരു പെട്രോൾ പമ്പ് കാണുമെന്ന്, പക്ഷേ ഇങ്ങോട്ട് പെട്രോൾ പമ്പും ഇല്ല. അതാണ് രണ്ടാമത്തെ സീന്. രണ്ട് കട്ട പെട്രോൾ ആകെയുള്ളൂ, എന്താവുന്ന അറിയില്ല. തിരിച്ചെത്തിയ ഭാഗ്യം. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. ഇവിടെ മണൽ ഉണ്ടല്ലോ, നമ്മളെ മണലാരണത്തിലെ മണൽ വരെ ഇവിടെ ഉണ്ട്. Kuldhara? Story Kuldhara gaon ki. Guide? Haan sir. No need bro. Yeah, sun lo, jo bhi de dena khud ko yahan suna denge chitra koi story. We don't know Hindi. Sunna sadhi aaye. We don't know Hindi. Toda toda maru. Suno. Hindi Hindi. Toda toda malum. Ha side mila la suna le. Hum Hindi nahi malum. Hum Hindi nahi malum. Nahi malum. Toda 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 malum. ₹70 ബൈക്ക് എഴുതോ. വണ്ടി നമുക്ക് എവിടെ വെച്ചാലോ അറിയില്ല. ഇതാണ് അബോണ്ടഡ് വില്ലേജ്.
അപ്പോൾ ഇതാണ് നമ്മുടെ പ്രേതനഗരി കാഴ്ചയുടെ എൻട്രൻസ്. ആദർശേ, നിനക്ക് ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? നീ ഇങ്ങോട്ട് നോക്കുമ്പോൾ കുറേ ഗ്രാമം കണ്ടില്ലേ, അവിടെ കുറേ കുടിൽ കണ്ടില്ലേ, കുറേ പിള്ളേർ കണ്ടില്ലേ, നിനക്ക് എന്ത് തോന്നുന്നു? അവർ കണ്ടപ്പോൾ ചൂടത്ത് അതെ നിനക്ക് നിനക്ക് അപ്പൊ നിനക്ക് നിന്റെ മനസ്സിൽ എന്താ തോന്നി? കുറവാ ഇവിടെ ഒന്നും ജനിക്കാത്ത ഭാഗ്യമായി പോയി. അപ്പൊ കേരളത്തിൽ ജനിച്ചത് ഭാഗ്യം, മഹാഭാഗ്യം അല്ലേ? കേരളത്തിൽ മാത്രം ജനിച്ചത്, തമിഴ്നാട് ജനിച്ചായിരുന്നാലും പോയേന കന്നഡയും കണ്ടത്. ഇത്രയും നല്ല ട്രാവൽ ചെയ്തതില് ജീവിക്ക ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫലം കേരളം അല്ലേ? വിട്ടു കേരളം, ഹിമാചലും. ഹിമാചൽ എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാ അവിടെ ആറുമാസം ജോലി ചെയ്യാം, ആറുമാസം വീട്ടിന്റെ അതിരിക്കാം, ആറുമാസം മഞ്ഞു കൂടി കിടക്കും. പലതരം ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പൊ അത്രയും മാസം ജീവിക്കണം പൈസ, അത് ആറുമാസം കൊണ്ട് ഉണ്ടാക്കണം. ഓക്കെ. അപ്പൊ അതുകൊണ്ടല്ലേ രാജസ്ഥാനിലെ കാശ് ദയനീയ കാശാണ്, കേട്ടോ. ഗ്രാമങ്ങളിലെ കാശ് ദയനീയ കാശാണ്, പിന്നെ പൈസ ഉള്ളവർക്ക് ഓക്കെയാണ്, എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതാണ് നമ്മുടെ പ്രേതനഗരിയിലെ ഓരോ ഇവിടുത്തെ ഹിസ്റ്ററി. എന്താ പറയുക, പ്രേതനഗരി ഒന്നുമില്ല, പിന്നെ അമ്മ പറഞ്ഞുണ്ടാക്കിയതാണ് ഇത്. രാത്രിയാകുമ്പോ ഇതില് ഇവിടെ കയറ്റി വിടൂല എന്നൊക്കെ പറയണത് രാത്രി ടിക്കറ്റ് എടുത്ത് കയറ്റാൻ പറ്റില്ലല്ലോ, കയറ്റാൻ പറ്റില്ല. ഓ അങ്ങനെ, അതുപോലെ ടിക്കറ്റ് പറയുമ്പോൾ ഇവിടെ ടിക്കറ്റ് ഉണ്ട്, അല്ലാതെ ചുമ്മാ ഒന്ന് ആർക്കും കയറാൻ പറ്റില്ല. നമുക്ക് ആദ്യം ഒരു കാശ്, നമുക്ക് ആദ്യം ഈ ഒരു വീടിന്റെ സ്ട്രക്ചർ ഒന്ന് കണ്ടുപോകാം. ഈ വീടിന്റെ സ്ട്രക്ചർ ആണെന്ന് വെച്ചാൽ ബാക്കി നമുക്ക് അകത്തോട്ട് കയറാം, കേട്ടോ. ഇതുകൊണ്ടോ ഈ വീടിന്റെ ഏറ്റവും അടിത്തട്ട് നിലയുണ്ടോ? ഇത് ഫുള്ള് കല്ല്, പാറക്കല്ലും ചെളിയും കൊണ്ട് നിർമ്മിച്ചതാണ്. ചെളി മീൻസ് നമ്മുടെ ചാണകം സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ എൻ്റെ മോനെ വവ്വാല് കണ്ടോ, കണ്ടോ വവ്വാല് കണ്ടോ എൻ്റെ മോനെ. ഒന്നാമത് നാട്ടിൽ ഇപ്പൊ വരച്ച അതുകൊണ്ട് ഞാൻ പോകണം കേട്ടോ. പക്ഷെ അതാണ്ട് അപ്പുറത്തും ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഇനി അകത്ത് കയറിയപ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇത്രയും ചൂടത്ത് നിന്ന് ഇതിനകത്ത് കയറിയപ്പോൾ നമുക്ക് അവിടെ മുകളിലോട്ട് കയറാം. മുപ്പാ പെട്ടെന്ന് കണ്ടിട്ട് വവ്വാലായിരുന്നു അതിനകത്ത്. ഇത്ര ഈശ്വര കണ്ടോ, പ്രാവൊക്കെ കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കി പ്രാവോട് കൂടെ വെച്ചിരിക്കുക. ഇതണ്ടോ, പക്ഷേ അത്രയും വെയിലത്ത് നിന്നാലും ഇതുണ്ടോ? ഇവിടെ ഒക്കെ ആരും താമസിച്ചതാ. ഇത്രയും വെയിലത്ത് നിന്നാലും ഇതിനകത്ത് കയറുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര തണുപ്പാണ്. ഇത്രയും ഓപ്പൺ ആയിട്ട് നിന്നാലും ഇവിടെ തണുപ്പ്, നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യില്ലേ അല്ലേ? കാരണം എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ആയിരിക്കും. അത് ഇതിനകത്തുണ്ടോ, ഇതിനകത്തുണ്ടോ ഗോട്ടയിൽ? ആ ഹാ ഹാ, ടോപ്പ് കയറാൻ പറ്റുമോ? എന്റെ മോനെ, കണ്ടോ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. അത്ര അപ്പോ ഈ കുൽധാര ഗ്രാമം എന്ന് പറയുന്നത് എന്താ പറയുക, പണ്ട് ഗ്രാമീൺസ് എന്താ ഗ്രാമീൺസ് താമസിക്കുന്ന സ്ഥലം. ഏകദേശം 19th century ആയപ്പോഴത്തേക്കും ഇവർ ഇവിടെ നിന്ന് മാറി എന്നാണ് പറയുന്നത്. അതുവരെ ഇവിടെ ഗ്രാമീൺസ് ആയിരുന്നു. ഇവിടെ വിക്കിപീഡിയ കാണിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് വെച്ചാൽ ഒന്നാമത്തെ കാര്യം വാട്ടർ പ്രോബ്ലം, രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ ലീഗൽ ഇഷ്യൂസ് എന്തോ ഇവിടുത്തെ ഉള്ള വില്ലേജിലെ ഇഷ്യൂസ്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് പോകാൻ കാര്യം. അത് കഴിഞ്ഞ് 2011 അതോ 1911 കണ്ടുകൊണ്ട് ഒരു ഭൂചലനം ഉണ്ടായപ്പോഴത്തേക്കും മാക്സിമം ഇടിഞ്ഞു പൊളിഞ്ഞു. അത് എനിക്ക് ഇവിടുത്തെ ഇവിടുത്തെ ഭൂചലനത്തിൽ പെട്ട് പോയതായിരിക്കും കേട്ടോ. അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു ആൾക്കാർ പണ്ട് താമസിച്ചിരുന്നത് കണ്ടോ. എൻ്റെ മേൽക്കൂരയല്ല, മേൽക്കൂരയിൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർ സെറ്റാക്കി എടുത്ത് വേറെ വീട് വയ്ക്കാനുള്ള സെറ്റപ്പ് എടുത്തോണ്ട് പോയതായിരിക്കാൻ ചാൻസ് ഉണ്ട്. മേൽക്കൂരയെന്ന് കാണാനില്ല. ഇപ്പോൾ ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന എല്ലാവരും മാക്സിമം ഉള്ള എല്ലാവരും നോർത്ത് ഇന്ത്യാസിൽ കുടിയേറി എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒരു 90% ആൾക്കാരും നോർത്ത് ഇന്ത്യസും ബാക്കി ഫുള്ള് ഹിമാചൽ പ്രദേശിലുമാണ് കുടിയേറി പാർക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഒഴിഞ്ഞൊരു പ്രേത നഗരി പോലെ ഇവിടെ കിടക്കുകയാണ്, വേറെ പ്രേതത്തിൻ്റെ ശല്യം ഒന്നുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ വേറെ സ്ഥലത്തോട്ട് പോയി താമസിക്കാൻ കാര്യം, മനസ്സിലായോ? അന്നത്തെ കാലത്തെ ആ സെയിം വീട് തന്നെയാണ് സംഭവം. അന്ന് അവരുപയോഗിച്ചിരുന്ന ഐറ്റംസ് ഇതാ കിടപ്പുണ്ട് കേട്ടോ.
അതായത് കാള വണ്ടിയിൽ ഉപയോഗിച്ചിരുന്ന ചക്രം ഉണ്ടോ, അതായത് 19th century ഉപയോഗിച്ചിരുന്ന ചക്രമാണ്. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ നോക്കി അതിൻ്റെ കൊത്തുപണി വരെ ഇന്നത്തെ ആൾക്കാർ ഇത്രയും മെനക്കെടുവല്ലോ, ഫുള്ള് കൊത്തുപണിയും കാര്യങ്ങളാണ് അതിൽ ഒത്തിരി കണ്ടോ. അപ്പോൾ ഇത് അവിടെ ഒരു പഴയൊരു നിധി പോലെ ഇവിടെ തന്നെ കിടക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത ഈ വീടിനെ കുറിച്ച് പറയുമ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ടായിരുന്നു കണ്ടോ മാനിൻ്റെ പടം. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ മാനിൻ്റെ കാടായിരിക്കണം. അപ്പോൾ ഇവിടെ മാനിൻ്റെ പടം എല്ലാം അവിടെ അവിടെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വീട്ടിൽ. എൻ്റെ മോനെ എന്ത് തണുപ്പെന്നറിയും. ഞങ്ങൾ ചാണകം കൊണ്ട് മെഴുകിയ വീടാ, ചാണകം കൊണ്ട് നമ്മൾ സിമെന്റ് കൊണ്ട് ചെയ്തു, പരം ചാണകം കൊണ്ട് ചെയ്ത സംഭവം. പക്ഷെ ഇതേപോലത്തെ വീട്ടിൽ താമസിക്കണമെന്നൊക്കെ ഒരു ഭാഗ്യം വേണം കേട്ടോ. എൻ്റെ അമ്മേ, എന്താ മുകളിൽ കമ്പ് കൊണ്ട് അടുക്കിയിട്ട് അതിൻ്റെ മുകളിൽ പുല്ല് വെച്ച് പുല്ലിൽ ചെളിയോ ചാണകോ എന്തുവാണോ ഇട്ട് മെഴുകി ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇവിടുത്തെ ചൂട് നിലനിൽക്കാനുള്ള കാര്യം. തടി എന്തായാലും കിടലും തടിയാണ്, കാരണം എന്ന് വെച്ചാൽ നോക്കി ഒരു കുഴപ്പം ഇതുവരെ പറ്റിയിട്ടില്ല. ഇനി ഇത് ഇവർ ചെയ്തതാണോ അവർ, പക്ഷേ ഇവർ ചെയ്ത കഴിഞ്ഞാൽ ചാൻസ് ഇല്ല കേട്ടോ. ചിലപ്പോൾ ഇവരിനി ടൂറിസത്തിൻ്റെ പേരിൽ ചെയ്തു ആവാം. പക്ഷേ എങ്കിൽ ഇവിടുത്തെ ഈ റൂമും കാര്യങ്ങളുണ്ട്, ഒരു വലിയൊരു ഹാള് വന്ന് കയറുമ്പോഴുള്ള ഹാള്, അവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള വിശ്രമസ്ഥലം. ഇതാ ഇവിടെയും ആൾക്കാർക്ക് ഇരിക്കാം. അതോ റൂം എന്തോ ആൾക്കാർ ഇരിക്കാന്ന് തോന്നുന്നു കണ്ടോ. ഇതെന്തോ വിഗ്രഹമോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പായിരിക്കും ഇതൊക്കെ. ഇത് ജന, അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, പിന്നെ ഉള്ളൊരു സെറ്റപ്പ് പറയാൻ നേരത്ത് ഇതോ ഒരു മെയിൻ എൻട്രൻസ് എല്ലാവർക്കും ആയിട്ട് ഒത്തുകൂടാനുള്ള ഒരു ചതുരം. എൻ്റെ മോനെ പൊളിയല്ലേ. പണ്ടത്തെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കലവറ എന്തെങ്കിലും കാര്യം എന്തെങ്കിലും സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഐറ്റംസൊക്കെ ആയിരിക്കണം ഇവിടെയൊക്കെ കേട്ടോ. അങ്ങനെ ഒരു നാലകത്തളം അകത്തുള്ള നടുക്ക് വെട്ടം വീഴുന്നുണ്ട്. ഇതുവരെ നടന്നു പോയത് ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇവിടെ പുറത്ത് നിന്നിട്ട് അകത്ത് കണ്ടു, ഇവിടെ അത്രയും വവ്വാൽ സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് അത്രയും. അപ്പോൾ ഇത് കോരത്തെ റൂമായിരിക്കണം. എൻ്റെ സോക്കേഴ്സ് വരെ ഉണ്ട് ഇവിടെ കണ്ടോ. ഓ കിച്ചൺ എവിടെയായിരിക്കും? കിച്ചൺ മിക്കവാറും പുറത്തായിരിക്കും. നില നില ഇനി അകത്ത് എന്തോ സെറ്റപ്പ് ഉണ്ട് കേട്ടോ മോനെ. ഇതിനകത്ത് താഴെ നില ഉണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല. കണ്ടോ താഴെ നില കണ്ടോ? അതായത് ഇതിന് അടിയിൽ ഒരു നിലയുണ്ട് ഉണ്ടായിരുന്നു. താഴെ ഇറങ്ങാൻ വയ്യ, ഇനി അതോ വവ്വാലോ പാമ്പോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉള്ള ഒരു മാനസികാവസ്ഥയിലല്ല. അപ്പോൾ ഒരു അണ്ടർഗ്രൗണ്ട് വരെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. മനസ്സിലായോ? ആര് പറഞ്ഞടാ പണ്ടത്തെ ആൾക്കാർ കിട്ടില്ലമല്ലേ കിട്ടില്ലം? നമ്മളൊന്നും ഒന്നുമല്ല, കാരണം അവർക്ക് ഒന്നുമില്ലായ്മ നിന്ന് അവർ മാക്സിമം ചിന്തിച്ച് മാക്സിമം അവർ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചാണ് അവരൊന്നും ചെയ്യുന്നത്. നമുക്കിപ്പോൾ എല്ലാ അക്സസറീസ് ഫുള്ള് മെഷീൻ വർക്കും കാര്യങ്ങളും കാര്യങ്ങളല്ലേ, അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അത് ചെയ്ത് അത്രേ ഉള്ളൂ. പക്ഷെ അവർ അന്നൊക്കെ അവരുടെ കയ്യിൽ ഇലക്ട്രിസിറ്റിയോ മെഷീൻസോ അല്ലെങ്കിൽ മറ്റ് അക്സസറീസോ ഒന്നും ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്തെന്നുണ്ടെങ്കിൽ അതും ചില ഗ്രാമത്തിലെ ആൾക്കാർ. അവനേക്ക് ഈ കൊട്ടാരം പണിയെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കാര്യമുണ്ടോ? കോണിപ്പടി വരെ ഉണ്ട്, രണ്ടാമത്തെ നിരയിൽ കയറാൻ വേണ്ടി ചെയ്ത കോണിപ്പടിയാണ്. സിമെൻ്റ് ഇല്ല, അതായത് വേറെ ഒന്നുമില്ല. എന്നിട്ട് അവർ വെറും കല്ലുകൊണ്ട് ചെയ്ത, ഇന്നാണെങ്കിൽ ആരെങ്കിലും ഇതിങ്ങനെ ചെയ്യൂ. അതുകൊണ്ട് ഞാനും ടോപ്പിൽ വ്യൂ ആണ് കേട്ടോ. അങ്ങോട്ട് അപ്പോൾ അത്രയും അങ്ങോട്ട് ആ സൈഡ് ഫുള്ളും മണലാരണ്യം എന്ന് പറയാം. അവിടെ അങ്ങോട്ട് ആകുന്നത് ഈ ഒരു ചെറിയൊരു ലൊക്കാലിറ്റി, ഏകദേശം ഒരു 2-3 acres ഒരു ഗ്രാമമായിരുന്നു ഇത് ഫുള്ള് കണ്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു വല്ല മെയിൻ ആളുടെ വീടായിരുന്നിട്ട് ബാക്കി ഇതെല്ലാം ചെറിയ ചെറിയ പാവങ്ങളുടെ വീടായിരിക്കണം. കാരണം അവർക്ക് വലിയ ആഡംബരം കാര്യങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിലെല്ലാം ചതുരം പോലെ ചെയ്തിട്ട് മേൽക്കൂരൊക്കെ ചെയ്തുള്ള ചെറിയ വീടുകൾ. അപ്പോൾ ഇങ്ങനെ അടുത്തടുത്ത് താമസിച്ചുകൊണ്ടുള്ള ഇഷ്യൂ കൊണ്ടായിരിക്കണം എന്തെങ്കിലും ലീഗസിക പ്രശ്നങ്ങളൊക്കെ വന്ന് അവരിവിടെ നോങ്ങിപ്പോയി, അതായിരിക്കണം സീൻ. ഇവിടുത്തെ ചൂട് അനുഭവിച്ച ആരായിരുന്നാലും ഇവിടുന്ന് രക്ഷപ്പെടാനേ നോക്കുള്ളൂ കേട്ടോ, കാരണം അതാണ് ഇവിടുത്തെ അവസ്ഥ. അത്രയ്ക്ക് ചൂടാണ് കേട്ടോ. അരമണിക്കൂർ ആയതുകൊണ്ട് വേർത്ത് കുളിച്ച് കണ്ടില്ലേ എൻ്റെ പൊന്നു. ആ ഓക്കെ ഇതാടി ഓക്കെ അവരാനത്തൊക്കെ ഹിന്ദിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളും. അപ്പോൾ അവരവിടെ ഇവിടുന്ന് രക്ഷപ്പെട്ടു, ഹിമാചൽ പ്രദേശ് തണുപ്പുള്ള പ്രദേശത്ത് പോയി രക്ഷപ്പെട്ടു, നന്നായി നല്ല കാര്യം. അല്ലേടാ പക്ഷേ അവരെങ്ങോട്ട് പോയി എന്ന് കറക്റ്റായിട്ടുണ്ട്. ഓ ഹിമാചൽ പ്രദേശ് നോർത്ത് ഇന്ത്യസ് ഫുള്ള് അങ്ങോട്ടാണ് ഇവിടെ നിന്ന് എല്ലാം രക്ഷപ്പെട്ടു പോയത്. അപ്പോൾ എന്തായാലും സീൻ ഇല്ല, ഇവിടുത്തെ വെള്ളത്തിൻ്റെ കുറവും പിന്നെ ഇവിടെ ഭൂചലനവും കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ എന്താ ഇഷ്യൂവും കാര്യങ്ങളൊക്കെയാണ് അവർ പോയത്. ഓക്കെ ആ
ഇംഗ്ലീഷ് ഏ ബ്രോ. അപ്പോൾ എന്തായാലും നമ്മളപ്പോൾ കുൽധാര വില്ലേജിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അടുത്ത പ്ലാൻ മിക്കവാറും താഴ് റിസോർട്ടിലോടാണ്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം. അപ്പോൾ നമ്മുടെ കുൽദീപ് ഗ്രാമത്തിനോട് നമ്മൾ യാത്ര പറഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടോ? ഇവിടെ കുറച്ച് ഞാൻ നമ്മൾ തിരിച്ചു നമുക്ക് കുറച്ച് പയ്യന്മാർ കണ്ടില്ലേ? അപ്പോൾ അവർ ഇവിടുത്തെ കൊച്ചു പയ്യന്മാരാണ്, ഗൈഡ് ആയിട്ട് നമ്മൾ വരട്ടെ എന്നൊക്കെ ചോദിച്ചു. ആ ഭയ്യാ കുന്ദ്ര സ്റ്റോറി നൈവിസി. നമുക്കൊരു അബദ്ധം പറ്റിയോട്ടോ, നമ്മൾ ജയ്സ്ലാമറിൽ നിന്ന് പെട്രോൾ അടിക്കുള്ളതായിരുന്നു. നമ്മൾ വിചാരിച്ച് ഇങ്ങോട്ട് പെട്രോൾ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം താർ മരുഭൂമി കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പെട്രോൾ പമ്പ് കൺഫേം നഹീന്നാണ്. അതായത് പെട്രോൾ പമ്പ് ഉണ്ട്, പെട്രോൾ കാണാനില്ലെന്ന് കൺഫേം നഹീന്നാണ് ഇവിടുത്തെ ഭായിമാരൊക്കെ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു ഇവിടുന്ന് 12 കിലോമീറ്ററുള്ള ജയ്സ്ലാമറിൽ അപ്പോൾ അവിടെ പോയി പെട്രോൾ ചെയ്യുന്നതാണ് പെട്രോന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾ തിരിച്ച് ജയ്സ്ലാമറിൽ പോയി പെട്രോൾ അടിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നമുക്കിട്ട് അങ്ങോട്ട് പെട്രോൾ പമ്പ് കാണും, പക്ഷേ അവർക്ക് പെട്രോൾ ഉണ്ടോ ഇല്ലെന്നാണ് അറിഞ്ഞോളാത്തത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാ ജംഗ്ഷനിൽ നിന്നും മാക്സിമം ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ട് വേണം വരാൻ നോക്കുക. അതുകൊണ്ട് ഇതേപോൾ ഏകദേശം 24 കിലോമീറ്റർ നമുക്ക് വീണ്ടും കറങ്ങേണ്ടി വരും. സമയം വേസ്റ്റാണ് നമുക്ക്, കാരണം ഇന്നൊരു ദിവസമേ ഉള്ളൂ കയ്യിൽ. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ താലു പൊറോട്ട കഴിച്ചു കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിച്ചത്. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ റൊട്ടിയുടെ ടേസ്റ്റും ആ ചെറിയൊരു കനമുണ്ട്. എന്നിട്ട് നമ്മുടെ സാധാരണ നാട്ടിൽ നമ്മൾ റൊട്ടി ഉണ്ടാക്കൂലേ ഗോതമ്പിൽ, അതുപോലെ. എന്നിട്ട് അതിനകത്ത് കുറേ മസാല നമ്മൾ മസാല ദോശയിലുള്ള മസാല അകത്ത് വെച്ച് നൈസ് കനത്തിന് വെച്ച് വേവിച്ചിരുന്നതാണ്. അതാണ് ഇവിടെ താലു പൊറോട്ട. ഏകദേശം ഒരെണ്ണത്തിന് 50 രൂപയാണ്. അങ്ങനെ ഒരാൾക്ക് രണ്ടെണ്ണമൊക്കെ മതിയാവും. അങ്ങനെ ഏകദേശം 4 ആലു പൊറോട്ട ഞാൻ അവനോട് കഴിച്ച് 200 രൂപയായുള്ളൂ കേട്ടോ. ഇവിടെ രാജസ്ഥാനേ ഭയങ്കര ചൂടാണ്. ചൂട് മീൻസ് ഒരു രക്ഷയിലത്തെ ചൂടാണ് കേട്ടോ. അപ്പോഴത്തേക്കും എന്താ പറയുക, നമ്മൾ മാക്സിമം എന്താ ഫുഡ് നല്ല രീതിയിൽ കഴിച്ചിട്ടാണ് അവിടെയൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ സീൻ എന്ന് പറയുന്ന നേരത്ത് മാക്സിമം വെള്ളം കുടിക്കുക, നമ്മൾ നല്ല ഹൈഡ്രേറ്റഡ് ആകുന്നു. സംഭവം മാക്സിമം എനർജി ഡ്രിങ്ക്സ് കുടിക്കുക കേട്ടോ. പിന്നെന്താ, അപ്പോൾ അത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ നല്ലതായിട്ട് ക്ഷീണിച്ചു പോകും, തളർന്നു പോകും ചില സമയത്തൊക്കെ. കാരണം കാറിനകത്തായിട്ട് പോകുന്നവർക്ക് കുഴപ്പമില്ല എ സിയും കാര്യങ്ങളും, പക്ഷേ ബൈക്കിൽ പോകുന്നവർക്ക് ചൂടും കാര്യങ്ങളും പെട്ടെന്ന് ബോഡിയിൽ നിന്നുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഭയങ്കരമായിട്ട് പെട്ടെന്ന് ക്ഷീണം വരും. അതുകൊണ്ട് ആവശ്യം പോലെ വെള്ളവും ആവശ്യം പോലെ ഫുഡൊക്കെ കഴിക്കട്ടെ. എന്നിട്ട് വേണം രാജസ്ഥാനിൽ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. രാജസ്ഥാൻ മുഴുവൻ കാണുന്നുണ്ടെങ്കിൽ ഏകദേശം നല്ല സ്റ്റേ ചെയ്ത് വേണം കാണാം. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ കറങ്ങി തീർക്കാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ക്ഷീണിക്കൂ. നമ്മളൊരു സ്പോട്ടിൽ പോകുമ്പോൾ തന്നെ ഏകദേശം നല്ല ക്ഷീണിച്ച് ഏകദേശം ഒരു അടപടലമാകും. അപ്പോൾ മാക്സിമം എല്ലായിടം നിന്ന് കണ്ട് റെസ്റ്റ് ഒക്കെ എടുത്ത് ഒരു ദിവസം ഒരു സ്പോട്ട് കടിച്ച് അങ്ങനെയൊക്കെ കൊണ്ടുപോകണം മാക്സിമം പോകുന്നത്. പിന്നെ നമുക്ക് സമയമെടുത്തുകൊണ്ട് മാത്രമാണ് ഇന്ന് ഒരു ദിവസം രണ്ട് സ്പോട്ട് കൊണ്ട് നമ്മൾ നാളെ രാവിലെ തന്നെ പഞ്ചാബിൽ കയറാനുള്ള പരിപാടി. വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ അറിഞ്ഞത് താഴ് ഡെസേർട്ട് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കണ്ടോ, അവസാനം താഴ് ഡെസേർട്ടും കാണാൻ പറ്റില്ല, ഒരു ഡെസേർട്ടും കാണാൻ പറ്റില്ല. ഏതോ ഒരു 100-150 കിലോമീറ്റർ ഇതിനകത്തായിപ്പോയി. അപ്പോൾ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു ഉപ്പി വെള്ളവും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ലവ് പ്രീത് കേക്കേ മൃഭവാദേ. അപ്പം നമുക്ക് ചോട്ടാ ഭയ്യ സന്ദീപ് കേക്കറേ ക്ലാസ് സ്റ്റഡി പഞ്ചമി തൂതരേ. താങ്ക് യു ഭയ്യ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഹെൽപ്പ്. ഓക്കെ, അപ്പോൾ എന്താ പറയാ അല്ലേ, സംഭവം നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല കേട്ടോ. ഞാൻ രാവിലെ പറഞ്ഞു വെച്ചാൽ മരുഭൂമി, അതായത് നമ്മുടെ താർ ഡെസേർട്ടിൽ കൊണ്ട് കാണിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, നമ്മൾ താർ ഡെസേർട്ടിൽ നിന്ന് നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കൊണ്ട് കാണിക്കുന്ന ഏതോ ഒരു നിരന്ന ഒരു നിരന്ന ഒരു പ്രദേശമായിരിക്കും. അവിടെ ഈ മണലും കാര്യങ്ങളൊന്നും കാണൂല. പക്ഷെ താർ ഡെസേർട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഓരോ ഇതുണ്ട്, എന്താ പറയുക, ഓരോ സെക്ഷനാണ്. ഇവിടെ നിന്ന് പെർ ഹെഡ് 4,500 രൂപയാണ്. അപ്പോൾ ഇവിടെ നിന്ന് മരുഭൂമിക്കകത്ത് ക്യാമ്പിങ് സംഭവങ്ങളും ഉണ്ട്, അതിന് അവിടെ തന്നെ ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. താർ ഡെസേർട്ടിനകത്ത് ഇവിടെ നിന്ന് നമ്മൾ പോയിടത്തു നിന്നും ഏകദേശം ഒരു 148 കിലോമീറ്ററല്ലേ പറഞ്ഞത്, അതിനകത്തോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലം ഉണ്ട് എന്ന് വെച്ചാൽ ഏതോടെ പറഞ്ഞ സൺ ഡാം, അങ്ങനെ എന്തോ ഒരു അങ്ങനെന്തോ സ്ഥലത്തിൻ്റെ പേരുണ്ട് കേട്ടോ. അത് എവിടെയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്ററാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്, മരുഭൂമി പ്രദേശമാണ്, ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അവിടെയും നിങ്ങൾക്ക് പോയി മരുഭൂമി കാണാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് അതിലൊന്നും പോകാൻ പറ്റില്ല, കാരണം ഇവിടെ നിന്ന് ഇറങ്ങി അതിനുവേണ്ടി ഏകദേശം ഒരു 160 കിലോമീറ്റർ ചുറ്റിയപ്പോഴത്തേക്കും വീണ്ടും അവിടെ നിന്ന് ഒരു 180 കിലോമീറ്റർ പോയാൽ മാത്രമേ തന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് പോയാൽ മാത്രമേ മരുഭൂമി കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് സീനായതാകെ. അപ്പോഴത്തേക്ക് നമ്മൾ ആകെ അവശനായ കയ്യിൽ ഒരു വെള്ളം പോലും ഇരുന്ന് അവസാനം അവിടെ നിന്ന് ഒരു രണ്ട് പയ്യന്മാർ, ഞാൻ വീഡിയോ ഉണ്ട്, രണ്ട് പയ്യന്മാർ വെള്ളം കൊണ്ടുവന്നു അവസാനം. ഓഹ്, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു വെറും
ഒന്ന് മോശമൊന്നുമല്ല, ഒരു ഒരു മാനസികാവസ്ഥ ശരിയല്ലാത്തൊരു ദിവസം പോലെയായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ നാളെ തൊട്ടുള്ള ദിവസം നമ്മളൊന്നും പറയുന്നില്ല, ഇന്ന് തലേദിവസം പറഞ്ഞല്ലേ കുഴപ്പമുള്ളൂ അല്ലേ, ഇവൻ്റെ കരുന്നാകെ പറയും പോലെ തലേദിവസം പറഞ്ഞല്ലേ കുഴപ്പമുള്ളൂ. അതുകൊണ്ട് നമ്മളെന്തായാലും ഒന്നും ഇനി മുൻകൂട്ടി പറയുന്നില്ല, നാളത്തെ കാര്യം നാളെ അല്ലേ നടക്കുമെന്ന് നടക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ യാത്ര വിശേഷങ്ങൾ. പിന്നെ നമ്മൾ എന്തായാലും കുൽദാർ ഗാവ് കണ്ടല്ലോ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ യാത്ര വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ വീഡിയോ നിർത്തുന്നു. നന്ദി.